നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചക്രഫിഷിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി ഓന്ന് സെറ്റ് ചെയ്ത് നോക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചക്രഫിഷെന്ന് പറയുമ്പോൾ പേരിന് അത്ര ഭംഗിയുള്ള മീനൊന്നല്ല ഇന്നത്തെ കാലത്ത് മൂന്ന് നാല് നിറത്തിൽ ഈ മീൻ വിപണിയിൽ ഇറങ്ങുന്നുണ്ട് പ്രധാനമായിട്ട് അക്കോറി ഷോപ്പിൽ നിന്ന് നമ്മൾ അക്കോറിയും ക്ലീൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് സക്രഫിഷിനെ വാങ്ങാറുള്ളത് അപ്പോൾ വാങ്ങുമ്പം നമ്മളുടെ എല്ലാവരുടെയും വിചാരം മറ്റു മീനുകളുടെ വേസ്റ്റ് ഈ മീൻ കഴിക്കുന്നതാണ് സക്കർ ഫിഷ് എന്നല്ല ഒരു മീനും മറ്റു മീനുകളുടെ വേസ്റ്റ് കഴിക്കാറില്ല എല്ലാ മീനുകളുടെ വേസ്റ്റിലും അമോണിയയുടെ കണ്ടൻറ്റ് കൂടുതലാണ് അതുകൊണ്ട് ഒരു മീനും തന്നെ മറ്റുള്ള മീനുകളുടെ വേസ്റ്റ് കഴിക്കാറില്ല സക്കരഫിഷ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിലുണ്ടാകുന്ന ആൽഗകൾ അങ്ങനത്തെ പച്ച പച്ചപ്പിടിച്ച് കിടക്കുന്നതൊക്കെയാണ് പിന്നെ തീഞ്ഞലിഞ്ഞ ഇലകൾ അങ്ങനത്തൊക്കെയാണ് ഇത് ശക്രഫിഷ് കൂടുതലായിട്ടും കൈ കഴിക്കുന്നത് സക്കർഫിഷ് നമ്മൾ അക്കോറത്തിൽ കൊണ്ടുപോയിട്ടതിന് ശേഷം ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ അക്കോറിയ പഴയ മാറി തന്നെ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പം ശക്രഫിഷും കൂടുതൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മൾ കൊണ്ടുപോയിട്ട് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ഇത് അതിവേഗത്തിൽ വേഗത്തിൽ വളർച്ച വെക്കും അതുകൊണ്ട് പിന്നെ ഇതിനെ ഉപേക്ഷിക്കണം എന്നുള്ള വിചാരം നമുക്ക് വന്നാൽ തന്നെ എങ്ങനെ ഉപേക്ഷിക്കുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്കിതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളീ നാട്ടിലൊക്കെ കൊണ്ടുവരുന്ന കുളത്തിലേക്കൊക്കെ ഇത് കൊണ്ടുപോയിട്ടാൽ പിന്നെ നമ്മുടെ നാട്ടിലുള്ള മീനുകളുടെ ആവാസവ്യവസ്ഥയെ ഇത് ബാധിക്കും പിന്നെ ഈ മീനായിക്കാരാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ നാട്ടിലുള്ള കുളത്തിലേക്കും പുഴയിലേക്കൊന്നും ഇതിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത് ഈ ഒരു മീൻ ദീർഘകാലത്ത് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാത്രമല്ല ഈ ജീവി മീൻ ജീവിക്കുന്നത് കരയിൽ നിന്ന് നേരിട്ട് ഓസിയെടുത്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇനി എന്തെങ്കിലും തരത്തിലും കുറച്ചു നേരം കരയിലേക്ക് പിടിച്ചിടുകയാണെങ്കിൽ തന്നെ അത് ജീവനോട് നിൽക്കും ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ആളുകൾ തിന്നാനാണ് ആക്കാനാണ് ഈ മീനിനെ കൊണ്ടുപോയിടുന്നതെന്ന് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും മുമ്പായി